ഹായ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ആ ഒരു ലൈവ് ബ്രേക്ക് ആയിപ്പോയി. സോ നമ്മൾ വീണ്ടും ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. എല്ലാവർക്കും ക്ലാപ്സിൻ്റെ ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ. ഈ ഒരു തിരുവോണ നാളിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈവ് വരാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഇന്നലെ ക്ലാപ്സ് അടിപൊളിയായിട്ട് നമ്മുടെ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വാക്കാണ്. നമ്മളിന്നലെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സ്റ്റാഫ്സും എല്ലാവരും കൂടെ കൂടിയിട്ട് പൂക്കളമിട്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ കളിച്ചുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ആഘോഷത്തിൻ്റെ ശേഷം നടന്നിട്ടുള്ള ഒരു ഗെയിമിംഗ് സെഷനിൽ നമ്മുടെ ടീമുമായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസ്കഷനിലാണ് ഈ ഒരു വാക്ക് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കരുതി ആ ഒരു ഡിസ്കഷൻ്റെ ശേഷം ഇന്ന് ഈ ഒരു ടോപ്പിക് വെച്ച് നമുക്കൊരു ലൈവ് ചെയ്യാം, ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത് നമ്മൾ കരുതി. ആ വാക്ക് ഇത്രയേ ഉള്ളൂ, മുത്തശ്ശി കഥകൾ. അപ്പോൾ ഈ ഒരു ലൈവിനെ ഞങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പേരും അത് തന്നെയാണ്, മുത്തശ്ശി കഥകൾ. ഈ കഥകൾ എന്ന് പറയുന്നതിലെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടായിരിക്കും നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വളർന്നിട്ടുണ്ടാവുക. നമ്മളൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മൂമ്മയും എല്ലാവരും നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥകളിലൂടെയാണ് നമ്മളിൽ പലരും ലോകത്തിനെ നമ്മുടെ ചുറ്റുപാടിനെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ഈ ഒരു കഥയ്ക്ക് ഇതുമായിട്ട് എന്താണ് ഇത്ര പ്രാധാന്യം എന്നുള്ളത്. ഈ ഒരു തിരുവോണ നാളിൽ ഇത്തരം കഥകൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. കാരണം നമ്മൾ ജാതി മത ഭേദമന്യേ നമ്മൾ കേരളീയരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നത്. അഥവാ എക്സ്പെഷ്യലി തിരുവോണം. നമ്മുടെ വീടുകളിൽ പൂക്കളം തീർക്കാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ പോയിട്ട് വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്. ഇങ്ങനെ പല രീതിയിലും നമ്മൾ ഈ ഒരു ആഘോഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ ഇത്തരം ആഘോഷത്തിനൊക്കെ ശേഷം ആ ഒരു സായാഹ്നങ്ങളിൽ ആ ഒരു വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ കൂടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അവരുമായിട്ട് സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ. പഴയ കാലത്തുള്ള ചരിത്രങ്ങളായിട്ടും നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളായിട്ടും ഒക്കെ നല്ല താളത്തിൽ നല്ല ഓളത്തിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മൾ ആ കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാട് എന്താണ് സമൂഹം എന്താണെന്നുള്ളത് പഠിച്ചത് അതിലൂടെയാണ്. ഈ കഥകൾക്ക് കുട്ടികളുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്താന്ന് വെച്ചാൽ അവരുടെ ഇമാജിനേഷൻ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഇമാജിനേഷൻ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കഴിവാണ്. കാരണം ഒരു സാധനത്തിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമാജിനേഷൻ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്കത് എന്താന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കഴിവ് നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നത് അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ ഒരു സമയത്തായിരിക്കും. നമ്മൾ ഇത്തരം കേൾക്കുന്ന കഥകളിലൂടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർത്തെടുത്ത് മനസ്സിലാക്കുന്ന ഇമാജിനേഷനിലൂടെയാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് തിരിച്ചറിയുന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ അല്ലെ, ആ സിനിമയുടെ പേര് എനിക്കൊന്ന് പുള്ളിക്കാരൻ സ്റ്റാറാന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇമാജിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളുടെ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാനുള്ള കഴിവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പോയിന്റ് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ഒരു കുട്ടി പാട വരുമ്പത്തൂടെ ഇങ്ങനെ നടന്നു വരുന്നു എന്ന് പറയുന്നത് ആ ഒരു സീൻ. അപ്പം ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് അല്ലേ, ഒരു പെൺകുട്ടി പാടത്ത് വരമ്പത്തൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, കയ്യിലൊരു ചോറ്റുപാത്രമൊക്കെ ആയിട്ട് രണ്ട് മുടിയും മുടികൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പിന്നിയിട്ടിട്ട് ആ ഒരു രൂപമാണ് നമ്മളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. കാരണം നമ്മൾ നമ്മുടെ ഇമാജിനേഷനിൽ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ല, നമ്മുടെ കഥകളിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇമാജിനേഷൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ഇമാജിനേഷൻ മാത്രമല്ല, ഇത്തരം കഥകളാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് സമൂഹത്തിലെ നന്മകളും തിന്മകളും, നല്ലത് ഏതാണ് അല്ലെങ്കിൽ മോശം ഏതാണ്, എന്ത് ഞാൻ ചെയ്യാം എന്ത് ഞാൻ ചെയ്യരുത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത്തരം കഥകളാണ്. അതോടൊപ്പം തന്നെ അവർ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ, ജീവജാലങ്ങളെ ഒക്കെ തിരിച്ചറിയുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം ഇത്തരം കഥകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കുട്ടികളിൽ പലർക്കും പല ജീവികളോട് പല പെറ്റ്സിനോട് പ്രത്യേക ഇഷ്ടമായിരിക്കും. ചിലർക്കത് പൂച്ചകളായിരിക്കും, ചിലർക്കത് പ്രാവുകളായിരിക്കും, ചിലർക്ക് മീനുകളായിരിക്കും അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള ജീവികളോട് പ്രത്യേക ഇഷ്ടമായിരിക്കും, ചിലർക്ക് പ്രത്യേക കാര്യങ്ങളോടായിരിക്കും ഇഷ്ടം. ഇതെല്ലാം അവർ വളർന്നു വരുന്ന സാഹചര്യവും അവർ കേൾക്കുന്ന കഥകളും അവരറിയുന്ന സമൂഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമുക്കിങ്ങനെ പറയാൻ പറ്റും നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത് അവർ അല്ലെങ്കിൽ അവർ ലോകത്തെ കാണുന്നത് നമ്മൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള കഥകളിലൂടെയാണ്. ഇത്തരം കഥകളിലൂടെ നമ്മൾ പറഞ്ഞ ഇമാജിനേഷനോ അല്ലെങ്കിൽ നന്മ തിന്മകളോ അല്ലെങ്കിൽ അവർ സമൂഹത്തെ തിരിച്ചറിയോ എന്ന് മാത്രമൊന്നുമല്ല നടക്കുക. ഇത്തരം കഥകൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ വല്യമ്മയുടെയും അല്ലെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ മടിയിൽ കടന്നിട്ടായിരിക്കും ഈ കഥകൾ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ അവർ ഈ കഥകൾ കേൾക്കുന്ന സമയത്ത് അറിവ് പഠിക്കുക എന്നതിനപ്പുറത്തേക്ക്
അവർക്ക് സ്നേഹവും വാത്സല്യവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്കാലത്തോടൊപ്പമാണ് അവർ ഈ കാര്യത്തിനൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ടാവുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓണം ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറയല്ലേ, നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഏതെങ്കിലും മാധുര്യമേറിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് നിന്നതോ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഓണം ആഘോഷിച്ചതോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സന്ദർഭമായിരിക്കും. കാരണം അത്തരം സന്ദർഭങ്ങൾക്കൊക്കെ നമ്മൾ ഈ പറയുന്ന കഥയുടെ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ ഇമാജിനേഷൻ്റെ നന്മ തിന്മകളുടെ അറിവിൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ അംശം ആ ഒരു അനുഭവത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഈ ഒരു തിരുവോണ നാളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള ഇത്തരം കഥകൾ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ പറഞ്ഞു, നമുക്കിതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും തിരക്കാണ്, അല്ലെങ്കിൽ ജോലി തിരക്കാണ്, അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകുടുംബമായിട്ടോ ഒന്നും ഇപ്പോൾ താമസിക്കാത്തത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഇത്തരം അവരുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൂടാം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു തിരുവോണ രാവിലെ നിങ്ങളുടെ കുട്ടികളുമായിട്ട് കുറച്ച് സമയം നിങ്ങൾ ചെലവഴിക്കുക, അവർക്ക് ഇതേപോലെയുള്ള കുറച്ചുകൂടെ അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവരെ നമ്മുടെ കൂട്ടത്തിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവരുടെ നന്മയുടെ ലോകത്തേക്ക് നിങ്ങൾ കൈപിടിച്ച് ഉയർത്തുക. ഒരുപാട് നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇന്നത്തെ സമയത്തിൽ നിന്ന് നമ്മൾ കവർന്നെടുക്കുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമ്മൾ പറഞ്ഞ പോലെ കോവിഡ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ആഘോഷങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിലേക്കൊന്നും അതിൻ്റെ സാഹചര്യങ്ങൾ അതിൻ്റെ വശങ്ങളിലേക്കൊന്നും നമ്മൾ ഇന്ന് കയറുന്നില്ല. കാരണം ഈ ഒരു സന്തോഷ രാവിലെ ഈ ഒരു ആഘോഷ സമയത്ത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമാണ് ഞങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ പങ്കിടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് താങ്ക് യു സോ മച്ച്.